കോവിഡ് ചികിത്സയ്ക്ക് വാക്സിനോ മരുന്നോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി മരുന്നുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. കോവിഡിന് ചിലർ അടുക്കളയിൽ നിന്നൊരു പ്രതിവിധിയും കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി നടക്കുന്ന പ്രചാരണം ഇങ്ങനെ: ഉപ്പ് നാവിലൂടെ അലിയിച്ചിറക്കണം, തൊണ്ടയിൽ ഉപ്പുരസം അറിയുന്നത് വരെ ഇങ്ങനെ ചെയ്യുക, ഉപ്പുകൊണ്ട് മൂക്ക് കഴുകുകയും ചെയ്യാം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊറോണ തീപിടിച്ച് ഓടുമെന്നാണ് ചിലരുടെ അവകാശവാദം. ഇന്തോനേഷ്യൻ ഭാഷയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ചൈനക്കാരോ ജൂതന്മാരോ തയ്യാറാക്കുന്ന കൊറോണ വാക്സിൻ ഞങ്ങൾക്ക് വേണ്ട, കൊറോണ വൈറസിനെ ഉപ്പുപയോഗിച്ച് തുരത്താം, ഇതൊരു വ്യാജ പ്രചാരണമല്ല, ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ്. 2 ദിവസം മുമ്പാണ് സുഹൃത്തിന് കൊറോണ വൈറസ് ബാധിച്ചത്. അതികഠിനമായ ചുമയുണ്ടായിരുന്നു, നല്ല തൊണ്ടവേദനയും, ശ്വാസതടസ്സം നേരിട്ടതോടെ മൂക്ക് വൃത്തിയാക്കിയ ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു, അതിനുശേഷം ഉപ്പെടുത്ത് നാവിൽ വെച്ചു, തൊണ്ടയിൽ ഉപ്പുരസം അറിയുന്നത് വരെ ഇത് ചെയ്തു, അവൻ്റെ കൊറോണ ഭേദമായി. ഇതൊരു സാക്ഷ്യമാണ് വളരെ കുറഞ്ഞ ചെലവിൽ കൊറോണ വൈറസിനെ ഭേദമാക്കാനുള്ള വഴി. ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് May 24. ഇതിനകം ഷെയർ ചെയ്യപ്പെട്ടത് 5000-ലേറെ തവണ. എന്താണ് ഈ പോസ്റ്റുകൾക്ക് പിന്നിലെ വസ്തുത? കോവിഡിനെ തുരത്താൻ വാക്സിനോ മരുന്നോ കണ്ടെത്തിയിട്ടില്ല എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു. അതിനാൽ ഇതൊരു വ്യാജ പ്രചാരണമാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. കോവിഡിനുള്ള ഉപ്പ് ചികിത്സയെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർക്കും ചിലതൊക്കെ പറയാനുണ്ട്. പ്രശസ്ത ഡയറ്റീഷ്യൻ ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ പറയുന്നത് ഇങ്ങനെ: ഇതൊരു വ്യാജ പ്രചാരണം മാത്രമാണ്. കാരണം ഉപ്പിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല, അങ്ങനെ ഒരു ഗുണമില്ല. ഉപ്പിന് കുറച്ച് ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് വെള്ളം കൊണ്ട് നമ്മൾ മുഖമൊക്കെ കഴുകുന്നതും മറ്റും. അല്ലാതെ വൈറസിനെ നശിപ്പിക്കാൻ യാതൊരു വിധത്തിലുള്ള കഴിവും അതിനില്ല. പിന്നെ മറ്റ് ഈ 2 പോയിന്റ്സ് വെച്ചായിരിക്കാം ആൾക്കാർ ഇതിനെ അസസ് ചെയ്തിരിക്കുന്നത്. 1, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ദേഹത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൊറോണ അണുക്കൾ നശിക്കുമെന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ അത് പെട്ടെന്നൊരു ചെറിയ ഒരു എഫക്റ്റ് വരുമെന്നല്ലാതെ അത് കൊറോണയെ നശിപ്പിക്കുകയല്ല, ബാക്ടീരിയ ആയിരിക്കും അവിടെയും നശിക്കുന്നത്. അതല്ലാതെ കൊറോണയുടെ അണുക്കളെ അത് നശിപ്പിക്കാനേ പോകുന്നില്ല. കൊറോണ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് തണുപ്പ് സമയത്ത്, അതായത് ഒരു 3-4 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് തന്നെയും ഈ തൊണ്ടയിൽ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് അത് നശിച്ചു പോകുന്ന ആ ഒരു ലോജിക്കലാണ്. ഉപ്പിന് ആരോഗ്യ ഗുണങ്ങളുണ്ടോ? കോവിഡിനെ തുരത്താനുള്ള ശേഷിയുണ്ടോ ഉപ്പിന്? ഉപ്പ് അധികമായി കഴിച്ചാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? നമ്മുടെ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം ശരിയായ നിലയിൽ നിലനിർത്തണമെങ്കിൽ ഉപ്പ് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ അളവ്, അതായത് ശരാശരി അളവ്, 135 mEq/L ആണ്. ഇപ്പം ഇത് വളരെ കുറച്ചൊന്ന് താഴോട്ട് വന്നാൽ തന്നെ വളരെ ഹൈപ്പോനട്രീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ഉപ്പ് കുറയുന്ന, രക്തത്തിലെ ഉപ്പിന്റെ അംശം കുറയുന്ന ഒരു സ്ഥിതി സംജാതമാവുകയും രോഗികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെപ്രാളം വരിക, ബോധം കെട്ട് വീഴുക, ഷർദിൽ വരിക, അതുപോലെ തന്നെ മസിലിൻ്റെ കോർഡിനേഷൻ കുറയുക, ഞരമ്പിൻ്റെ ബലഹീനത, ഇതെല്ലാം അനുഭവപ്പെടും. എന്നാൽ ഉപ്പ് കൂടിയാലോ അത് ഹൈപ്പർനെട്രീമിയ എന്ന് പറയും. അതായത് ഒരു 160-180 പോയാൽ, ഹൈപ്പോനെട്രീമിയ 132-നകത്തേക്ക് വന്നാൽ തന്നെ ഈ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ നോർമൽ സലൈൻ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശം കൂട്ടി 20% സോഡിയം ക്ലോറൈഡാണ് കൊടുക്കുന്നത്. അതിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പേഷ്യൻ്റ് ശരിയാവും. കൊറോണ വൈറസ് ബാധ തൊണ്ടയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഉപ്പുവെള്ളം കവിൾ കൊള്ളുന്നത് ചിലപ്പോൾ ആശ്വാസം നൽകിയേക്കാം. ഇതിനർത്ഥം കോവിഡിനെ ഉപ്പ് പ്രതിരോധിക്കുന്നു എന്നല്ല. കോവിഡിന്റെ കാര്യത്തിൽ ഉപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. COVID-19 ഭേദമാക്കാൻ വാക്സിനോ മരുന്നോ ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കോവിഡ് മാറാൻ ഉപ്പ് കഴിച്ചാൽ ഏറെ വെള്ളം കുടിക്കും. ഉപ്പ് കഴിക്കുന്നത് അധികമായാൽ കാത്തിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുമാണ് എന്ന് തിരിച്ചറിയുക.